തലശ്ശേരി മണ്ഡലത്തിലെ കതിരൂർ ജംഗ്ഷൻ. സമയം രാവിലെ 10 മണി. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ എൻ ഷംസീറിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റാലിക്കും പൊതുസമ്മേളനത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണിവിടെ. മുഖ്യാതിഥി സി പി എമ്മിന്റെ അമരത്തിരുന്ന് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പിണറായി വിജയൻ. എല്ലാവരും കാത്തിരിക്കുന്നത് തങ്ങളുടെ പ്രിയ നേതാവിനെ. പിണറായിയുടെ വരവറിയിച്ചുകൊണ്ടുള്ള ബാൻഡ് വാദ്യവും പ്ലക്കാർഡുകളും എന്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അണിനിരന്ന റാലി എത്തിക്കഴിഞ്ഞു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് വടകര പാർലമെന്റ് മണ്ഡലം. 30 വർഷം ചെങ്കുടി മാത്രം പാറിക്കളിച്ച ഒരു മണ്ഡലമായിരുന്നു വടകര. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരു അട്ടിമറി വിജയത്തിലൂടെ വടകരയെ യു ഡി എഫിന്റെ ക്യാമ്പിലെത്തിച്ചു. ഇത്തവണ സി പി എമ്മിന് വേണ്ടി അഭിമാന പോരാട്ടത്തിന് ഇറങ്ങുന്നത് എ എൻ ഷംസീറാണ്. ഷംസീറിന് വേണ്ടി ഇതാദ്യമായി വടകര മണ്ഡലത്തിൽ പിണറായി വിജയൻ പര്യടനത്തിനിറങ്ങുന്നു. ഒടുവിൽ ജനനായകന്റെ വരവ്. മുദ്രാവാക്യം വിളികളുമായി തങ്ങളുടെ പ്രിയ നേതാവിനെ പ്രവർത്തകർ വരവേറ്റു. വടകര മണ്ഡലത്തിലെ പിണറായി വിജയന്റെ ഒരു ദിവസം നീളുന്ന പ്രചാരണത്തിന് ഇവിടെ തുടക്കം. വേദിയിൽ പി ജയരാജൻ, ഇ കെ വിജയൻ, എസ് എ പുതിയ വളപ്പിൽ, എ കെ ശശീന്ദ്രൻ തുടങ്ങിയ നേതാക്കളും. ഒടുവിൽ ഉദ്ഘാടന പ്രസംഗം. പ്രസംഗത്തിന്റെ ഊന്നൽ യു പി എ യു ഡി എഫ് സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനം, കോൺഗ്രസിന് നേരത്തെ നല്ല സീറ്റുകൾ കിട്ടിയ സംസ്ഥാനം, ആ സീറ്റുകൾ നിലനിർത്തുന്നതായി ആന്റണിക്ക് പറയാൻ പറ്റുമോ? ഒരു സംസ്ഥാനവും ഇല്ലല്ലോ. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വലിയ തോതിൽ ഒറ്റപ്പെടുകയാണല്ലോ. ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് എന്താ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആന്ധ്രയിൽ നിന്ന് കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? ആന്ധ്രയെക്കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ അവർ പറയില്ല. കാരണം അവർ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് 0 സീറ്റാണ്. ഇങ്ങനെ 0-ത്തിലെത്തുന്ന ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്, ഒരാന്ധ്ര മാത്രമല്ല. ഇനി 0 അല്ലാത്ത സീറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വലിയ സീറ്റ് ലഭിച്ച സംസ്ഥാനങ്ങളിൽ തന്നെ ഒറ്റ അക്കത്തിൽ ഒതുങ്ങും. എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടി ജയിച്ചു പോകുന്ന കോൺഗ്രസ് അംഗങ്ങളെ കൂട്ടിയാൽ 2 അക്കത്തിൽ ഒതുങ്ങും. ഇതാണ് കോൺഗ്രസിന്റെ രാജ്യത്തിലെ സ്ഥിതി. പ്രസംഗത്തിനൊടുവിൽ എ എൻ ഷംസീറിനെതിരെ RMB പുറത്തുവിട്ട ഫോൺ വിളികളെ കുറിച്ചുള്ള വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി. ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ 11-ാം മണിക്കൂറിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോ വലിയൊരു കള്ളപ്രചരണം ഇപ്പൊ അടിച്ചു വിട്ടിരിക്കുക. അതിനെ കോൺഗ്രസിന്റെ മെഗഫോൺ ആയിട്ടുള്ള ചിലരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ആ മെഗഫോണുകളെല്ലാം രംഗത്ത് വന്നിരിക്കുന്നു. അവർ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്, മനസ്സിൽ വിചാരിക്കുന്നത് പറയുന്നവരാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സാഹചര്യത്തിൽ ചില പ്രത്യേക സാഹചര്യം ഇവിടെ രൂപപ്പെട്ട് വന്നിരുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിൽ. അത് നേരത്തെ മുതൽക്കുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അതിലേക്ക് ഇപ്പം ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. എന്നാൽ നമ്മളെല്ലാം കണ്ടതാണല്ലോ എങ്ങനെയാണ് ഈ മെഗഫോണുകളായിട്ട് മാറുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു പ്രചരണം അഴിച്ചു പോയി, പൂർണ്ണ കള്ളപ്രചരണം. അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇനി എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ വരുമെന്ന് ആർക്കറിയാം? എന്തും വിളിച്ചു പറയാൻ തയ്യാറാവുകയാണ്, മാനസിക നില തെറ്റിയിരിക്കുകയാണ്. ഈ മണ്ഡലം ഷംസീറിന് നൽകുന്ന സ്വീകാര്യതയാണ് യു ഡി എഫിന്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും സമചിത്തത നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിലേറെ നീണ്ട പ്രസംഗം അന്തർദേശീയ വിഷയങ്ങളും തുടങ്ങി ദേശീയ രാഷ്ട്രീയവും കടന്ന്
സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പതിവ് ശൈലി. ഇനി പിണറായി വിജയന്റെ യാത്ര കൂത്തുപറമ്പിലേക്കാണ്. വൈകിട്ട് 4:30 പിണറായിയുടെ വടകര മണ്ഡലത്തിലെ രണ്ടാമത്തെ പരിപാടി നടക്കുന്നത് ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ. പതിവ് പോലെ വലിയ ബഹുജന റാലിയുടെ അകമ്പടിയോടെ പിണറായി വിജയൻ വേദിയിലേക്ക്. ഇവിടെ പ്രസംഗം അരമണിക്കൂറിലൊതുങ്ങി. വിഷയങ്ങളിലും മാറ്റമില്ല, നിലപാടുകളിലും. സമാപനവും ഷംസീറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതിൽ തന്നെ. എത്ര വേഗമാണ് ആ നുണ പൊട്ടിത്തകർന്നു പോയത്. എന്നാൽ ഇത് തീരുമോ? തീരുമെന്ന് കാണണ്ട, ഇനിയും വേറെ ചിലതും കെട്ടിപ്പൊക്കിന്ന് വരും. പക്ഷേ ഇതൊന്നും നാട്ടുദേശുന്ന കാര്യമല്ല. നാട് നമ്മുടെ വടകര പാർലമെൻറ് മണ്ഡലത്തിലെ വോട്ടർമാരും ജനങ്ങളും ഷംസീറിനെ പൂർണ്ണമായി സ്വീകരിച്ചു കഴിഞ്ഞു. കൂത്തുപറമ്പിൽ നിന്നും നേരെ എം വി ജയരാജനൊപ്പം അടുത്ത വേദിയായ കോഴിക്കോട് ജില്ലയിലെ കല്ലാച്ചിയിലേക്ക്. പ്രിയനായകനെ കാത്ത നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും. ഇവർക്കിടയിലേക്ക് പുഞ്ചിരിയുമായി കയ്യും വീശി പിണറായിയും. രാവിലെ മുതൽ തുടങ്ങിയ യാത്രയുടെ ക്ഷീണമൊന്നും പിണറായിയുടെ മുഖത്തില്ല. ഇവിടെയും പ്രസംഗം അരമണിക്കൂർ. പതിവ് വിഷയങ്ങൾ, പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ എറിഞ്ഞും നാടകീയത സൃഷ്ടിച്ചും ക്രമത്തിൽ മുന്നോട്ട്. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് സഖാവ് ഷംസീറിന് റിക്കാർഡ് ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളും മണിക്കൂറുകളും നല്ല ജാഗ്രതയോടെ തന്നെ നടത്തുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ശേഷം പിണറായി വിജയൻ കോഴിക്കോട് ജില്ലയിലെത്തി. വടകര മണ്ഡലത്തിലെ കല്ലാച്ചിയിൽ വൻ സ്വീകരണമാണ് പിണറായി വിജയൻ ലഭിച്ചത്. സ്ത്രീകളും കുട്ടികളും വന്ന വൻ ജനാവലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇവിടെ എത്തിയത്. ഇവിടെ നിന്നും അടുത്ത തെരഞ്ഞെടുപ്പ് യോഗമായ പയ്യോളിയിലേക്ക് അദ്ദേഹം യാത്രയായി.